ഹായ്, ഞാൻ ഡോക്ടർ റിസ. പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്. പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ കൃത്യമായി ഓവുലേഷൻ നടക്കുന്നത് എന്നാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറഗുലർ പീരീഡ് ഉള്ളവർക്ക് ഓവുലേഷൻ നടക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇറഗുലർ ആയിട്ട് പീരീഡ് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ PCOD, തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് വിചാരിക്കരുത്. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. എന്തൊക്കെ കാരണങ്ങളാണ്, അതുപോലെ നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് പീരീഡ് റെഗുലർ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നോർമൽ പീരീഡ് സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടക്കാണ്. എന്നാൽ റെഗുലറായിട്ട് പീരീഡ് ഉള്ളവരാണെങ്കിലും പലർക്കും ചില മാസങ്ങളിൽ താമസിച്ചോ നേരത്തെയോ പീരീഡ് ആവാറുണ്ട്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് ബോഡി വെയ്റ്റ്. കൂടുതലായിട്ട് തടിയുള്ളവരിലും മെലിഞ്ഞ ആളുകളിലും ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വെയ്റ്റ് കൂടിയവരിൽ, അതുപോലെ പെട്ടെന്ന് വെയ്റ്റ് കുറഞ്ഞവരിലും ഇങ്ങനെ കാണാറുണ്ട്. സെക്കൻഡ് സ്ട്രെസ്സാണ്. ഓഫീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, ഫാമിലി പ്രശ്നങ്ങൾ കാരണം, എക്സാമിൻ്റെ ടൈമിലൊക്കെ സ്ട്രെസ്സ് കൂടുതലായിരിക്കും. ഈ ഒരു ടൈമിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൽ ചേഞ്ചസ് വരുന്ന കാരണം പീരീഡ്സിൽ ഇറഗുലാരിറ്റി സംഭവിക്കാം. മൂന്നാമത്, ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണ്. പീരീഡ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഹെവി എക്സസൈസ് ചെയ്യുന്നവരിൽ ഈസ്ട്രോജൻ്റെ ലെവൽ കുറയുന്നത് മൂലം പീരീഡിൽ ഇറഗുലാരിറ്റി സംഭവിക്കാം. അതുപോലെ ഹെവി ആയിട്ടുള്ള ഈ എക്സസൈസ്, സ്വിമ്മിങ് ഡാൻസിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവർ പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. 4, ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നവർ. 5, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. 6, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കാണാറുണ്ട്. 7, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തവരിൽ. 8, വൈറ്റമിൻ B12 കുറവ് മൂലവും ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കാണാറുണ്ട്. 9, എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരിൽ. അതുപോലെ 10, PCOD, PCOS, തൈറോയിഡ് പ്രശ്നം പോലുള്ള അസുഖങ്ങളുള്ളവരിലും ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കാണാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പീരീഡ് റെഗുലർ ആക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ബോഡി വെയ്റ്റ്. ഇത് നമ്മൾ കറക്റ്റ് ആക്കുക, അതായത് BMI. ഹൈറ്റിനനുസരിച്ച് ബോഡി വെയ്റ്റ് കറക്റ്റ് ആക്കുക. വെയ്റ്റ് കുറവുള്ളവരാണെങ്കിൽ വെയ്റ്റ് കൂടാനും, വെയ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ കുറക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ് മാത്രം യൂസ് ചെയ്യുക. രണ്ടാമത്തേത്, സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ, മെഡിറ്റേഷൻ പോലുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 3, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഫോളിക് ആസിഡ്, അയൺ, സിങ്ക്, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താൻ നോക്കുക. ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിവതും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾ മറക്കരുത്. 4, റെഗുലർ ആയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 5, വൈറ്റമിൻ B12 ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 6, ഗ്രീൻ ടീ, ഇഞ്ചി, കറുവപ്പട്ടയൊക്കെ നമ്മുടെ പീരീഡ് റെഗുലർ ആക്കാനും പീരീഡിലുണ്ടാവുന്ന മസിൽ ക്രാംസ് ഒഴിവാക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ എല്ലാ മാസവും നിങ്ങൾക്ക് പീരീഡ് ആവുന്നില്ല, 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് നിങ്ങൾ പീരീഡ് ആവുന്നതെങ്കിൽ, പീരീഡിൻ്റെ ടൈമിൽ ഹെവി ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ചെറിയ രീതിയിൽ മാത്രം ബ്ലീഡിംഗ് ഉള്ളവരും, 7-8 ദിവസത്തിന് ശേഷം നിങ്ങളുടെ പീരീഡ് ബ്ലീഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും, പീരീഡിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വയറുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.